ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന വാർത്തകൾ രാജ്യത്തെ കോവിഡ് സ്ഥിതിയും പ്രതിരോധ നടപടികളും പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗം വിലയിരുത്തി ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികളുമായി ഇന്ത്യ ആഫ്രിക്കയിൽ നിന്നുള്ള യാത്രികരെ പരിശോധനയ്ക്ക് വിധേയമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ എൺപത്തി പതിപ്പ് നാളെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന ബിൽ ആദ്യ ദിവസം തന്നെ അവതരിപ്പിക്കും അടുത്ത മാസം ആദ്യം മുതൽ തക്കാളി വില കുറയുമെന്ന് കേന്ദ്ര പൊതുവിതരണ മന്ത്രാലയം വാർത്തകൾ വിശദമായി രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും വാക്സിനേഷൻ രംഗത്ത് ഇന്ത്യ സ്വീകരിച്ച നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി ലോകാരോഗ്യ സംഘടന കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും യോഗത്തിൽ ചർച്ചയായി കാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര കേന്ദ്ര ആരോഗ്യ അംഗം ഡോക്ടർ വി കെ പോൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായി ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു രാജ്യത്തെത്തുന്ന വിദേശികൾക്ക് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ ഹോങ്കോങ്ങിനെയും ഇസ്രായേലിനെയും മുൻകരുതൽ രാജ്യങ്ങളുടെ പട്ടികയിൽ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ബംഗ്ലാദേശ് ബോട്സ്വാന ചൈന മൌറീഷ്യസ് ന്യൂസിലന്റ് സിംബാബ്വേ സിംഗപ്പൂർ യു കെ എന്നിവയാണ് പട്ടികയിലെ മറ്റ് രാജ്യങ്ങൾ പുതിയ വൈറസിനെതിരെ കേന്ദ്രം വ്യാഴാഴ്ച സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതോ ഇതുവഴി പോകുന്നതോ ആയ എല്ലാ രാജ്യാന്തര യാത്രക്കാരെയും കർശനമായി പരിശോധിക്കാൻ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു പുതിയ കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോണിന്റെ വ്യാപന ഭീഷണിയെ തുടർന്ന് വ്യാപാര സംഘടനയുടെ ആദ്യ മന്ത്രിതല യോഗം മാറ്റിവെച്ചു ഒമിക്രോണിന്റെ വ്യാപനം പല രാജ്യങ്ങളിലും പടരുന്ന സാഹചര്യത്തിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ എത്തുന്നതിന് മന്ത്രിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ദക്ഷിണാഫ്രിക്ക ബോട്ട്സ്വാന ഹോങ്കോങ് ഇസ്രയേൽ ബെൽജിയം എന്നീ രാജ്യങ്ങളിലാണ് നിലവിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വുഹാനിൽ കണ്ടെത്തിയ കൊറോണ വൈറസിനേക്കാളും പത്തുമടങ്ങ് വ്യാപനശേഷിയുള്ളതാണ് പുതിയ വകഭേദം ഇന്ത്യയിൽ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് നാല് ശതമാനത്തിലെത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആകെ പതിനോരായിരത്തോളം പേർ സുഖം പ്രാപിച്ചു ഇതുവരെ കോവിഡ് മുക്തരായവരുടെ എണ്ണം മൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി എൺപത്തി എണ്ണായിരം കവിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എണ്ണായിരത്തി മുന്നൂറ്റി പതിനെട്ട് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു ഇതിൽ പകുതിയും കേരളത്തിലാണ് രാജ്യത്ത് ഇതുവരെ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ആറ് ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ലക്ഷത്തി ഡോസുകളാണ് നൽകിയത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതുവരെ ഡോസുകൾ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു കോടി ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ സംസ്ഥാനങ്ങളുടെ പക്കലുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന ബിൽ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ അവതരിപ്പിക്കും വിശദാംശങ്ങളിലേക്ക് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ലോക്സഭാ സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് നടക്കും കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗവും രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിന്റെ നേതൃത്വത്തിൽ രാജ്യസഭാ കക്ഷി നേതാക്കളുടെ യോഗവും നാളെ നടക്കും നാളെ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗവും എൻഡിഎ നേതാക്കളുടെ യോഗവും ചേരും യോഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന മന്ത്രിമാരും പങ്കെടുക്കും കാർഷിക നിയമങ്ങൾ പിൻവലിക്കൽ ബിൽ അവതരിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം മൂന്ന് കാർഷിക നിയമങ്ങളും റദ്ദാക്കാൻ സർക്കാർ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബില്ലാണ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അവതരിപ്പിക്കുന്നത് കർഷകരുടെ ശാക്തീകരണവും സംരക്ഷണവും ഉടമ്പടി കാർഷികോൽപ്പന്ന വിപണന പ്രോത്സാഹനം അവശ്യവസ്തു ഭേദഗതി എന്നീ നിയമങ്ങളാണ് പിൻവലിക്കുക ബില്ലിന്റെ അവതരണ വേളയിൽ പങ്കെടുക്കാൻ രാജ്യസഭയിലെ ബിജെപി അംഗങ്ങൾക്ക് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി ൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് രണ്ട് ശതമാനം വർധനയാണ് ഉണ്ടായതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടന്ന പതിനേഴ് പൊതു തെരഞ്ഞെടുപ്പുകളിലും സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം പുരുഷന്മാരെക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതുതെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരുടെ പങ്കാളിത്തത്തിൽ അറുപത്തിയേഴ് ശതമാനത്തിന്റെ വർധന മാത്രമാണ് ഉണ്ടായത് രാജ്യത്ത് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ എൺപത്തി പതിപ്പ് നാളെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും രാവിലെ പതിനൊന്ന് മണി മുതൽ ദൂരദർശനിലും ആകാശവാണിയിലും തത്സമയം പരിപാടി ലഭ്യമാകും തുടർന്ന് മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തക്കാളി എത്തുന്നതിനാൽ വിപണിയിൽ അടുത്ത മാസം ആദ്യം മുതൽ തക്കാളി വില കുറയുമെന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ കാലവർഷക്കെടുതി മൂലമാണ് സെപ്റ്റംബർ മുതൽ തക്കാളിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില ഉയർന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിലും കനത്ത മഴ പെയ്തതോടെ തക്കാളി വിതരണം തടസ്സപ്പെട്ടു കൃഷി വകുപ്പിന്റെ കണക്കുപ്രകാരം നടപ്പുവർഷത്തെ ഖാരിഫ് ഉൽപാദനം അറുപത്തിയൊൻപത് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം മെട്രിക് ടണ്ണാണ് ഇന്ത്യയുടെയും മാലദ്വീപിന്റെയും സുരക്ഷയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അത്യാവശ്യമാണെന്ന് മാലദ്വീപ് പ്രതിരോധ മന്ത്രി മരിയ അഹമ്മദ് ദീദി പറഞ്ഞു മാലദ്വീപിന്റെ എക്കാലത്തെ മികച്ച സുഹൃത്താണ് ഇന്ത്യ പ്രതിസന്ധികളിൽ ഇന്ത്യയുടെ സഹായം മാലദ്വീപിന് ലഭിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തും സുനാമി ഉണ്ടായപ്പോഴും മാലദ്വീപിന് നേരെ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോഴും ഇന്ത്യയുടെ സഹായം ലഭിച്ചതായി പ്രതിരോധ മന്ത്രി പറഞ്ഞു ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്തു സംസാരിക്കുകയായിരുന്നു മാലദ്വീപ് പ്രതിരോധ മന്ത്രി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് ആറ് മുപ്പതിനുള്ള പ്രാദേശിക വാർത്തയിൽ കേൾക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തെലങ്കാനയിൽ ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപന സംവരണ വിഭാഗത്തിൽ നിന്ന് തെലങ്കാന രാഷ്ട്രസമിതിയുടെ ആറ് സ്ഥാനാർത്ഥികൾ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയും തെരഞ്ഞെടുക്കപ്പെട്ടവരിലു വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു കോൺഗ്രസിന്റെ തെറ്റായ നയം ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു ഇടതുപക്ഷം യോജിച്ചുനിന്ന് ജനാധിപത്യ ശക്തികളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നത് പരമപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ ഫലം അറിയാം നാലു ലക്ഷത്തി പതിനേഴായിരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു പുനർമൂല്യനിർണ്ണയത്തിന് ഡിസംബർ രണ്ട് വരെ അപേക്ഷിക്കാം ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബിംസ്റ്റെക്കിന്റെ ഒൻപതാമത് യോഗം നടന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും ആഗോള കുറ്റകൃത്യങ്ങളും തടയുന്നതും വിവിധ മേഖലകളിലെ സാങ്കേതിക സാമ്പത്തിക സഹകരണവുമാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക എന്നിവയാണ് ബിംസ്റ്റെക് അംഗരാഷ്ട്രങ്ങൾ ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ പി വി സിന്ധു തായ്ലന്റിന്റെ റച്ചാനോക് ഇൻറ്റനോണിനെ നേരിടുന്നു പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യൻ സഖ്യത്തെ നേരിടും ഭുവനേശ്വറിൽ നടക്കുന്ന എഫ് ഐ എച്ച് ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിലെ അവസാന പോൾ മത്സരത്തിൽ ഇന്ത്യ പോളണ്ടിനെ നേരിടും കലിംഗ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരമാണ് മത്സരം വ്യാഴാഴ്ച നടന്ന രണ്ടാം പൂൾ ബി മത്സരത്തിൽ കാനഡയെ പതിമൂന്ന് ഒന്നിന് ഏകപക്ഷീയമായ രീതിയിൽ പരാജയപ്പെടുത്തി ഇന്ത്യൻ ജൂനിയർ ടീം ഉജ്ജ്വല വിജയം നേടിയിരുന്നു ഐഎസ്എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഈസ്റ്റ് ബംഗാൾ എ ടി കെ മോഹൻബഗാനെ രാത്രി ഏഴ് മുപ്പതിനും മുംബൈ സിറ്റി ഹൈദരാബാദിനെ രാത്രി ഒൻപത് മുപ്പതിനും നേരിടും രാജ്യത്തെ കോവിഡ് സ്ഥിതിയും പ്രതിരോധ നടപടികളും പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗം വിലയിരുത്തി ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികളുമായി ഇന്ത്യ ആഫ്രിക്കയിൽ നിന്നുള്ള യാത്രികരെ പരിശോധനയ്ക്ക് വിധേയമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ എൺപത്തിമൂന്നാം പതിപ്പ് നാളെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന ബിൽ ആദ്യ ദിവസം അവതരിപ്പിക്കും അടുത്ത മാസം ആദ്യം മുതൽ തക്കാളി വില കുറയുമെന്ന് കേന്ദ്ര പൊതുവിതരണ മന്ത്രാലയം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം ആറ് മുപ്പതിന്